എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റെജി ആലഞ്ചേരി. കുറേ വർഷം മുമ്പ് ഒരു പെൺകുട്ടി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വന്നു. 26 വയസ്സായിരുന്നു പ്രായം. വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷത്തോളമായി, കുട്ടികളില്ല. നമുക്കവളെ നിമ്മി എന്ന് വിളിക്കാം. കുട്ടികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ നിമ്മിക്കോ ഹസ്ബൻഡിനോ യാതൊരു വിഷമവും ഇല്ലായിരുന്നു. അവർ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ വീട്ടുകാർ അതിന് സമ്മതിക്കില്ലല്ലോ. അങ്ങനെ നിമ്മിയുടെ അമ്മായിയമ്മയാണ് അവളെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വരുന്ന എല്ലാവർക്കും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യേണ്ടി വരും. അങ്ങനെ നിമ്മി അൾട്രാസൗണ്ട് ചെയ്യാൻ വന്നു. നല്ല ബാർബിഡോൾ പോലെ ക്യൂട്ടായിരുന്നു ആ പെൺകുട്ടി. അതിസുന്ദരിയും അത്യാവശ്യം വായാടിയുമായിരുന്നു അവൾ. ഏതു നേരവും വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു ഇൻഹിബിഷനും ഇല്ലാതെ ആദ്യമായിട്ട് കാണുന്ന എന്നോടും സ്റ്റാഫിനോടും അവൾ അവളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവൾ പറഞ്ഞു, ഡോക്ടറെ, നിങ്ങളാരും എന്നെ ചികിത്സിച്ച് കഷ്ടപ്പെടേണ്ട, ഞാൻ ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല എന്ന്. ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞും കേട്ടും ഞങ്ങൾ അവളുടെ വയറിൻ്റെ സ്കാൻ ചെയ്തു. അതിനുശേഷം TVS, അതായത് ട്രാൻസ്വജനൽ സ്കാൻ ചെയ്യണമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടി. ഡോക്ടറെ, അത് വേണോ, അതില്ലാതെ പറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് TVS മസ്റ്റാണ്, അത് ചെയ്തേ പറ്റൂ എന്ന്. അങ്ങനെ അവൾ മനസ്സിലാ മനസ്സോടെ അത് സമ്മതിച്ചു. TVS ചെയ്യുന്നത് ഒരു ദണ്ട് പോലെ നീളത്തിലുള്ള ഒരു പ്രോബ് വജൈനയിൽ വെച്ചിട്ടാണ്. ആ പ്രോബ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ അവളുടെ രൂപവും ഭാവവും ഒക്കെ മാറി. അവൾ അതിഭയങ്കരമായിട്ട് വിയർത്തു. പ്രോബ് വെക്കാൻ സമ്മതിക്കാതെ ഒരു പുഴു പോലെ ചുരുണ്ടുകൂടി കിടന്നു. ഇടയ്ക്ക് ബോധം പോയ പോലെ തോന്നി. അത്രയുമായപ്പോൾ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അവൾക്ക് വജൈനിസ്മസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വജൈനിസ്മസ് എന്നാൽ എന്താണ്? യോനി അഥവാ വജൈനയുടെ മസിലുകൾ അനിയന്ത്രിതമായി സങ്കോചിക്കുന്ന അവസ്ഥയാണ് വജൈനിസ്മസ്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പങ്കാളിയുമായിട്ടുള്ള ശാരീരിക ബന്ധം അസാധ്യമായിരിക്കും. ശാരീരിക ബന്ധം മാത്രമല്ല പ്രശ്നത്തിലാവുന്നത്, ഒരു ഗൈനക്കോളജിക്കൽ ചെക്കപ്പ് പോലും നടക്കില്ല. ഗൈനക്കോളജിസ്റ്റിൻ്റെ വിരൽ, സ്പെക്കുലം, അൾട്രാസൗണ്ട് പ്രോബ്, മെൻസ്ട്രൽ കപ്പ്, ടാംപൂൺ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വസ്തു ആ പരിസരത്തോട്ട് ചെന്നാൽ അവർ ഒരുപാട് ഭയപ്പെടും, ചുരുണ്ടുകൂടി കിടക്കും. അവളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, ഈ 6 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും നിമ്മയും ഭർത്താവും തമ്മിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധം നടന്നിട്ടില്ല. പക്ഷേ അവർ തമ്മിൽ ഒരു പിണക്കവും ഇല്ല, പിരിയാനാവാത്ത വിധം സ്നേഹവുമാണ്. അപ്പോൾ ഇയാളുടെ ഹസ്ബൻഡിന് ഇതിൽ ഒരു പ്രശ്നവുമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, പുള്ളിക്ക് ഇങ്ങനെ തന്നെ വേണം എന്നില്ല, എങ്ങനെയെങ്കിലും മതി എന്ന്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ ബന്ധമാണ് അവർക്കിടയിൽ ഉള്ളത്. 6 വർഷമായി അവർ റൂട്ട് മാറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല. അവർ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി നേർച്ചയും വഴിപാടുമായിട്ട് നടക്കുന്നു. അപ്പോൾ ഒടുവിൽ നിമ്മയ്ക്ക് IVF ചെയ്തു. സ്കാനെല്ലാം വയറുവഴി മാത്രം ചെയ്തു. ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കുന്ന പ്രൊസീജറിനെല്ലാം ഷോർട്ട് GA കൊടുത്തു, അതായത് കുറച്ചു നേരത്തേക്കുള്ള അനസ്തേഷ്യ കൊടുത്ത് മയക്കിയിട്ട് ചെയ്തു. ഒടുവിൽ ഒരു കുട്ടി ഉണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിമ്മയെപ്പോലെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പോൾ വജൈനിസ്മസ് ഉള്ളവർ ധൈര്യമായിട്ടിരിക്കുക, ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഒട്ടും മടിക്കാതെ ഡോക്ടറെ കാണുക. ഇനി ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. 1, ടോപ്പിക്കൽ തെറാപ്പി, ഇതിൽ വേദന കുറയ്ക്കാനുള്ള ക്രീമുകളാണ് ഉപയോഗിക്കുന്നത്. 2, പെൽവിക് ഫ്ലോർ ഫിസിക്കൽ തെറാപ്പി, ഇതിൽ ആ ഭാഗത്തിന് വേണ്ടിയുള്ള വ്യായാമങ്ങളാണ് ഉപയോഗിക്കുന്നത്. 3, വജൈനൽ ഡയലേറ്റർ തെറാപ്പി,
വചനയുടെ വിസ്താരം കൂട്ടാനുള്ള രീതികളാണ് അതിൽ ഉപയോഗിക്കുന്നത്. 4 കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, 5 സെക്സ് തെറാപ്പി. ഇതിൽ രണ്ടിലും മാനസികമായിട്ടുള്ള ട്രീറ്റ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ കുറേ കാലമായിട്ട് പറയുന്നു. പക്ഷേ ആരും അതിന് വലിയ വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനുള്ള എനർജി എനിക്ക് കിട്ടുകയുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.